ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 2023 ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോഡ് 141 2023 ആണ്. ഇത് LGSന്റെ പ്രിലിം സെക്ഷൻ എക്സാം ആണ്. അപ്പോ ഇത് സ്റ്റേജ് വൺ ആണ്. ആദ്യ ചോദ്യം, ഗംഗ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ, നമാമി ഗംഗ. 2021 ഐക്യരാഷ്ട്ര സംഘടന കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? 2021 UKയിൽ വെച്ചിട്ടായിരുന്നു യുവനിന്റെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം നടന്നത്. അപ്പൊ 2022 എവിടെ വെച്ചിട്ടാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം, നമ്മൾ യുവനിന്റെ വേദികളാണ് ഓർക്കുന്നത്, ലോക പരിസ്ഥിതി ദിനത്തെ കുറിച്ചാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ലോക പരിസ്ഥിതി ദിനം, ഇതിന്റെ വേദി 2022 എവിടെയായിരുന്നു? നമ്മുടെ ഉത്തരം, ഇപ്പൊ എക്സാമിന് റീസെന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, സ്വീഡനാണ് വേദി. ഇനി 2023 ലോക പരിസ്ഥിതി ദിനം June 5 വേദി എവിടെയാണ്? ഐവറി കോസ്റ്റ് ആണ്, ഐവറി ആണ്. 2024 എവിടെയാണ് വേദി? 2024 വേദി റിയാദ്, സൗദി അറേബ്യ. 2025 വേദി റിപ്പബ്ലിക് ഓഫ് കൊറിയ, റിപ്പബ്ലിക് ഓഫ് കൊറിയ. ഇനി 2022 ഒരേ ഒരു ഭൂമി എന്നുള്ളതായിരുന്നു ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം. സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആയിരുന്നു 2023 തീം. നമുക്ക് പ്ലാസ്റ്റിക് സൊല്യൂഷന് പരിഹാരം കാണുന്നു. 2024 തീം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചയെ പ്രതിരോധിക്കൽ. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചയെ പ്രതിരോധിക്കൽ. പ്ലാസ്റ്റിക് പൊല്യൂഷൻ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് 2025 പരിസ്ഥിതി ദിനത്തിന്റെ തീം. 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? നമ്മുടെ ആൻസർ, കൂഴങ്ങൾ. ഏത് സിനിമയാണ് കൂഴങ്ങൾ എന്ന ചിത്രം? 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 19 ശേഷം കൊടുത്തിട്ടില്ല, പോൾ സക്കറിയാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ റീസെന്റ് അവാർഡ് വിന്നർ, പോൾ സക്കറിയ. 111,111 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക വരുന്നത്. 111,111 രൂപ. 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായിട്ട് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന വനിത. രണ്ടാമത്തെ വനിതയാണ് നിർമ്മല സീതാരാമൻ. 2024 ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏതാണ്? AN-225 മരിയ. AN-225 മരിയ. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി ആരാണ്? നമ്മുടെ ആൻസർ, PR ശ്രീജേഷ്. PR ശ്രീജേഷ്. അപ്പോ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 നേടിയത് ആരാണ്? സാത്വിക് സൈരാജും, അതുപോലെ റങ്കി റെഡ്ഡി, ചിരാഗ് ഷെട്ടി, ഇവരൊക്കെയാണ് 2023 നേടിയത്. സ്വാത്വിക് സൈറാജ്, രംഗി റെഡ്ഡി, ചിറാഗ് ഷെട്ടി, ഇവരൊക്കെയാണ് 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം സ്വന്തമാക്കിയത്. എന്നാൽ 2022 ഒരാൾക്കായിരുന്നു കിട്ടിയത്, അത് അജന്ത ശരത് കമല. അജന്ത ശരത് കമലാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചത്. അപ്പൊ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2021 ലഭിച്ച മലയാളിയാണ് PR ശ്രീജേഷ്. നിലവിലെ കേരള നിയമസഭ സ്പീക്കർ ആരാണ്? ആൻസർ, AN ഷംസീറ. 2022 ഫിഫ വേൾഡ് കപ്പ് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഖത്തറാണ്, ഖത്തർ. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ ആരാണ്? സിറിയക് ജോസഫ് ആണ് നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ. കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിന്റെ തീരപ്രദേശം മലബാർ തീരസമതലം എന്ന പേരിൽ അറിയപ്പെടുന്നു, മലബാർ.
അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം. ലക്ഷദ്വീപ് അറബിക്കടലിലാണ്. ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നു. ആൻഡമാൻ നിക്കോബാറിലാണ് ബാരൻ ദ്വീപ്. ഈ ബാരൻ എന്ന് പറയുന്നത് നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്നത് ആണ് ഏക ദ്വീപാണ് ബാരൻ. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? 23.5 ഡിഗ്രി നോർത്ത് ആണ് ഉത്തരായന രേഖ. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏത്? മാന്നാർ കടലിടുക്ക്. മാന്നാർ കടലിടുക്ക്, പാക് കടലിടുക്കൊക്കെയാണ് ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്നത്. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? കൊല്ലം മുതൽ ഇപ്പോൾ കോഴിക്കോട് വരെയാണ്. നേരത്തെ കോട്ടപ്പുറമായിരുന്നു, ഇപ്പോൾ കോഴിക്കോട്. NW3 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നു. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു ഏതാണ്? തോറിയമാണ്. ഇൽമണൈറ്റ്, മോണോസൈറ്റ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു, തോറിയമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹെ. കൃഷിയും അനുബന്ധ പ്രവർത്തനവും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇങ്ങനെ തിരിച്ചിരിക്കുന്നു. കൃഷി, ഖനനം, മത്സ്യബന്ധനം, വനം, ഇതൊക്കെ എന്താണ്? പ്രാഥമിക മേഖലയാണ്. കെട്ടിട നിർമ്മാണം, വ്യവസായ ശാലകൾ ദ്വിതീയമാണ്. സേവനങ്ങളെല്ലാം, ഹോസ്പിറ്റല്, ഇൻഷുറൻസ്, ബാങ്ക്, സ്കൂള്, ഇതൊക്കെ തൃതീയ മേഖലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? 1963 ആരംഭിച്ചത് തുമ്പ. തിരുവനന്തപുരം. വിക്രം സാരാഭായി ആണ് ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല സംരംഭമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ. വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റ് ആയ ബങ്കിംചന്ദ്ര ചാറ്റർജി എഴുതി. ഏത് നോവലിൽ നിന്നാണ് എടുത്തത്? ആനന്ദമഠം, സന്യാസി കലാപം. ഇന്ത്യയുടെ ദേശീയഗാനം പാടി തീർക്കാൻ എത്ര സമയം വേണം? 52 സെക്കൻഡ്. എത്ര സമയം വേണം? 52. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഭരണഘടനാ ഭേദഗതി നിയമം വഴി മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തി. ഏത് ഭേദഗതി അനുസരിച്ചാണ് 10 മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്? 42-ആം ഭേദഗതി, 1976 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാഷ്ട്രപതി. ഇപ്പോൾ നിലവിൽ 11 ചുമതലകളുണ്ട്. മൗലിക ചുമതലകൾ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല, ഏതാ? സമത്വത്തിനുണ്ട്, തുല്യ ജോലിക്ക് തുല്യ വേതനമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. മതത്തിൽ വിശ്വസിക്കുന്നത് ഭാഗം 3 മൗലിക അവകാശങ്ങളിൽ പറയുന്നതല്ല. അതായത് 28ലൊക്കെയാണ് പറയുന്നത്. എന്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ മതം അപ്പോ അതിനകത്ത് വരുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, ഇത് 39 ഡി ആണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് 39 ഡി ആണ്. അതായത് മാർഗനിർദ്ദേശ തത്വങ്ങളാണ്. സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 ആണ്. മതത്തിൽ വിശ്വസിക്കാം, അത് 28 മുതൽ പറയുന്നതാണ്. സമത്വം ആർട്ടിക്കിൾ 14 ആണ്. അവസര സമത്വം 16 ആണ്. 14 നിയമസമത്വമാണ്. അപ്പോൾ അതിനകത്ത് പറയാത്തത് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ പെടുന്ന ഓപ്ഷൻ ബി. ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 21A, 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യം നിർബന്ധമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായി ഉറപ്പ് നൽകുന്നുണ്ട്. ഇത് 2002 ഉറപ്പ് കിട്ടിയത്. 86-ാം ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടന രൂപീകരണ വേളയിൽ ഒരു മൗലികാവകാശമായി ഉൾപ്പെടുത്തുകയും 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റുകയും ചെയ്തത് സ്വത്ത് അവകാശമാണ്. മൊറാർജി ദേശായി ആണ് എടുത്തു കളഞ്ഞത്. 1978 44-ാം ഭേദഗതി നിലവിൽ വന്നത്. ഇപ്പോൾ നിലവിൽ 6 മൗലികാവകാശങ്ങൾ, തുടക്കത്തിൽ 7 ഉണ്ടായിരുന്നു. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? 32 ഭരണഘടനാപരമായ പരിഹാരം. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത്? 2005 ജൂൺ 15 പാസാക്കി. ഒക്ടോബർ 12 നിലവിൽ വന്നു. സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നതാണ് വിവരാവകാശ നിയമം.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ രംഗനാഥ മിശ്രയ. ഇനി മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താം. ഇത് രണ്ടും ശരിയാണ്. 93-ലാണ് ഇത് പാസ്സാകുന്നത്. ആ സംരക്ഷണ പ്രകാരമാണിത് നിലവിൽ വന്നത്. അപ്പോ കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമില്ല, ഇവർക്കെതിരെ അന്വേഷിക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയുമായി മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസം? ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് നമ്മുടെ പതാക 47 ജൂലൈ 22. പിങ്കാളി വെങ്കയ്യാണ് പതാക ഡിസൈൻ ചെയ്തത്. ഇദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ്. 47 ജൂലൈ 22 ത്രിവർണ പതാക. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ച് രാജ, കൊട്ടിയോട്ട് രാജ എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജയാണ്. കേരള സിംഹം എന്ന് വിളിക്കുന്നു. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ചത് വില്യം ലോഗനാണ്. ലോഗൻ കമ്മീഷൻ. തരസപ്പള്ളി ലിഖിതം എഴുതിയത് ആരാണ്? അയ്യനടികൾ തിരുവടികളാണ്. സ്ഥാണു രവിവർമ്മ പുറപ്പെടുവിക്കുന്നു. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം 2036 നവംബർ 12. തിരുവിതാംകൂറിൽ സൗജന്യം നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതി ഭായി. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആര്? രാജ്യസമാചാരം, പശ്ചിമോദയം ഇതൊക്കെ ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. തുലാം പത്ത് സമരം എന്ന് അറിയപ്പെടുന്നത് ഏത് സമരത്തെയാണ്? പുന്നപ്ര വയലാർ സമരമാണ്. 1946-ലായിരുന്നു പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം സി.പി. രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന പ്രക്ഷോഭമാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട്. മലയാള മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം 1891 ജനുവരിയിലാണ്. ജി.പി. പിള്ളയുടെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഓസ്ട്രേലിയക്കാരനാണ് ഷെയ്ൻ വോൺ. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ്? പിങ് പോങ്, ടേബിൾ ടെന്നീസ്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരമാണ് ധ്യാൻ ചന്ദ്. ഇനി നമ്മുടെ ചോദ്യം, പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ല? വയനാട് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകമാണ് പൂക്കോട്ട് തടാകം. ശുദ്ധജല തടാകമാണ്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ വനം, ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്, അതായത് നാഷണൽ പാർക്ക്, ദേശീയോദ്യാനം ഇരവികുളമാണ്. രണ്ടാം സ്ഥാനമാണ് സൈലന്റ് വാലിക്ക്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനം ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്, ഇത് എലിമിനേറ്റ് ചെയ്തു, അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം ഇടുക്കി. പ്രാചീനകാലത്ത് ചൂർണി എന്നറിയപ്പെടുന്നത് ഏറ്റവും വലിയ നദി 244 കിലോമീറ്റർ നീളമുള്ള പെരിയാറ. 5 ദിന നെയ്തൽ എന്തിനെ സൂചിപ്പിക്കുന്നു? നെയ്തൽ, നെയ്മീൻ ഓർക്കുക, കടൽ തീരം. സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്കൂൾ ബുക്കിലുണ്ട്, ഉമണർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഒരേ ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ചത് 1924-ലെ ബൽഗാം INC സമ്മേളനം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന കൃതി രചിച്ചത് അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലമന്റ് ആറ്റ്ലി. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായതുകൊണ്ടാണ് വേഗത്തിൽ അങ്ങ് പോകുന്നത്. എല്ലാവർക്കും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഓപ്ഷൻ ഇല്ലാണ്ട് ഉത്തരം എഴുതാൻ പറ്റും. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഏതാണ്? ഇത് ഇച്ചിരി ഡിഫിക്കൾട്ടാണ്. ദാമിനി കോഹ്. സന്താളർ എന്ന് പറയുമ്പോൾ 1855 സന്താൾ കലാപം, സിദ്ധുവിനെയും കാനുവിനെയും അറിയാം. പിന്നെ ഇവരുടെ സ്ഥലം രാജ്മഹൽ കുന്നുകളുടെ തീരത്താണ്. ബീഹാറ്, അതുപോലെ ബംഗാള്, ജാർഖണ്ഡ് ഇവിടൊക്കെ ആണെന്നൊക്കെ അറിയാം, പക്ഷെ ഇതത്ര അറിയത്തില്ല. ദാമിനി കോഹാണ് സന്താൾ അധിവസിച്ചിരുന്ന ഭൂമി. സന്താൾ ഗബുച്ചജിയാണ് ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമു.
ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം, പ്ലാസി യുദ്ധം, അടിത്തറ ഇളക്കിയത് ജാലിയൻ വാലാബാഗ്, സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വില്യം ബെന്തിക് പ്രഭു. ഇതിനുവേണ്ടി പോരാടിയത് രാജാറാം മോഹൻ റോയി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചു, അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യയുടെ മാതൃകയിൽ NSS സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യനാണ് സർദാർ വല്ലഭായ് പട്ടേൽ, ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു. താഴെ പറയുന്ന മനുഷ്യരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേരെന്ത്? നമ്മുടെ പല്ലിലുള്ള ഇനാമല. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെ എത്ര ഉളിപ്പല്ലുകൾ ഉണ്ട്? ഉളിപ്പല്ലുകൾ 8, കോമ്പല്ല് 4. ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയില്, പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾ കാരണമാകുന്നത്? ജീവകം സിയാണ്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്ത്? സുഹൃതം എന്നാണ്. താഴെ പറയുന്ന ഇനങ്ങൾ, കൊതുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ? കുഷ്ഠരോഗം, കൊതുകളല്ല പരത്തുന്നത്, കോളറ, ഇത് രണ്ടുമാണ് കൊതുകുകളല്ലാതെ. മലമ്പനിയും മന്തും കൊതുക് പരത്തുന്നു. അനോഫിലസ് കൊതുകാണ് മലമ്പനി പരത്തുന്നത്. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. അന്തരീക്ഷവായുവിൽ അടങ്ങിയിട്ടുള്ള നൈട്രജന്റെ അളവ് 78%. ചന്ദ്രശങ്കര എന്ന് പറയുന്നത് തെങ്ങാണ്, ചന്ദ്രശങ്കര. താഴെ പറയുന്നതിൽ ഏത് രാസവസ്തു ആണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്. ലോക വനദിനം എന്നാണ് വനജയുടെ കാലിന് ക്ഷയം. വനദിനം മാർച്ച് 21, മാർച്ച് 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയദിനം. അപ്പൊ മാർച്ച് 21 വനദിനം. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടനാണ്. സിങ്കിന്റെ അയിര് കലാമിനാണ്. സിങ്കിന്റെ അയിര് കാലാവസ്ഥാ ബലൂണുകൾ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഹീലിയം ആണ്. ഉത്കൃഷ്ട വാതകം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ കൂടുതൽ ഓക്സിജൻ, അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഇനി പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ. വാഹനത്തിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഉത്തരം സൾഫ്യൂരിക് ആസിഡ് ആണ്, H2SO4. ഒരു വസ്തുവിന്റെ വേഗത, വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ്. വേഗത അല്ല, വേഗത എന്ന് പറയുന്നത് ദൂരം ഇൻറ്റു, ശരിയല്ലാത്തതാ ചോദിച്ചത്. അപ്പോ നമുക്ക് വേണ്ടത് വേഗത എന്ന് വെച്ചാൽ ദൂരം ബൈ സമയമാണ്. അതിൽ നിന്ന് സമയത്തെ എങ്ങനെ എഴുതാം? ദൂരം ബൈ വേഗത. ഇനി ദൂരത്തെ എങ്ങനെ എഴുതാം? വേഗത എൻ്റെ സമയം. ബാക്കിയെല്ലാം ശരി. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. പ്രവൃത്തി യൂണിറ്റ് താപം, ജൂള്, ഇതൊക്കെ ജൂൾ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി. നാസ അമേരിക്കയുടേതാണ്. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37 ഡിഗ്രി സെൽഷ്യസ്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം, പവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? പവർ എന്ന് പറയുന്നത് 1/F ആണ്. പവറ് 1/F ആണ്. മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. 1 മുതൽ 21 വരെ ഒറ്റ സംഖ്യ തുക എത്ര? ഒറ്റ സംഖ്യയുടെ തുക N² ആണ്. 1 മുതൽ 20 വരെ എത്ര ഉച്ചസംഖ്യകളുണ്ട്? 10 അല്ലെ. അപ്പൊ 11 ന്റെ സ്ക്വയർ. അപ്പോ 1 മുതൽ തുടർച്ചയായി 21 ഉച്ചസംഖ്യ, അപ്പൊ 21 ഉച്ചസംഖ്യകൾ തന്നെ ഉണ്ട്. അല്ലാതെ 20 ഒറ്റ, ആദ്യം 20 ഉച്ചസംഖ്യകളുടെ എന്നല്ല ചോദിച്ചത്. ഓക്കെ, അപ്പൊ 21 ന്റെ സ്ക്വയർ ആണ്. ഉത്തരം 441 ആണ്. 1000 ന്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര 0 ഉണ്ടാകും? 6 0. 90 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ഓടും? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുക. 90നെ ഗുണിക്കുമ്പം 25 മീറ്റർ എന്ന് കിട്ടാം. 5 കൊണ്ട് വെട്ടാം. ഇനി നമ്മുടെ ഉത്തരം 6 8 10. നിശേഷം മരിക്കാവുന്ന ചെറിയ സംഖ്യ ലെസ്സാകു കാണുക, ചെറിയ സംഖ്യ ചോദിച്ചാൽ 120. 85 ഉത്തരം സി, 86 ഉത്തരം ബി, 87 A. 88-ാമത്തെ ചോദ്യം ഡി ആണ്. 89 B ആണ്. 90-ാമത്തെ ഉത്തരം സി ആണ്. 91 എലിമിനേറ്റ് ചെയ്തു. 92-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി ആണ്. 93 സി ആണ്.
94 എ ആണ്, 95 സി ആണ്, 96 ഉത്തരം ബി ആണ്, 97 ഉത്തരം എ ആണ്, 98 ഡി ആണ്, 99 ബി, 100 സി. നമ്മൾ മാത്സ് ഒഴിച്ച് ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു, എൽജിഎസിന്റെ പ്രിലിംസ് ലെവൽ എക്സാം ആയിരുന്നു, അതുകൊണ്ട് തന്നെ സിമ്പിൾ ആണ്. രണ്ടു മൂന്ന് ചോദ്യങ്ങൾ മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. ആ ചോദ്യങ്ങൾ വരാൻ പോകുന്ന എൽഡിസിക്കൊക്കെ പ്രയോജനം ചെയ്യും, അതുപോലെ എൽജിഎസിന്റെ ഫൈനൽ എക്സാമിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് മൊത്തത്തിൽ നമ്മളുടെ ഒരു ബേസ് ഒക്കെ നമ്മൾ മറന്നുപോയോ ഇല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണിത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇത്തരം എക്സാംസ് ഒക്കെ ചെയ്ത് നോക്കുക, മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.